ഹലോ ഓൾ, വെൽക്കം ടു കേരള ഡയറീസ്. നാടൻ ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഹരിയാലി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് കഴുകി വൃത്തിയാക്കിയ 1/2 kg ചിക്കൻ. ചിക്കൻ്റെ ഗ്രേവിക്കായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കൈപ്പിടിയുടെ പകുതി മല്ലിയില, അതേ അളവിൽ തന്നെ പകുതി പുതിന ഇല എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് വേണം. ഇതൊരു ഗ്രീൻ കളർ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ എരിവിനായിട്ട് നമ്മൾ കൂടുതൽ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ കറിക്ക് കുറച്ച് കൂടുതൽ ഡാർക്ക് ഗ്രീൻ കളർ വേണമെങ്കിൽ പുതിനയും മല്ലിയിലയും എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ. ഇനി ഇതൊരു ജാറിലേക്ക് ഇട്ട ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി ഒരു കടായി ഗ്യാസിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കുക. ഇതൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി മുരിഞ്ഞു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട പൊടികളെല്ലാം എടുത്തു വയ്ക്കാം. അതിനായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഉള്ളി ഇപ്പോൾ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1-5 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് അത് കുക്കായിക്കോളും. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് 2-3 മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഗ്രീൻ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. 1-5 മിനിറ്റ് ആകുമ്പോൾ അടപ്പ് മാറ്റിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി അഥവാ ഉലുവയുടെ ഇല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഈസി ആയിട്ടുള്ള ഹരിയാലി ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചപ്പാത്തി, റൊട്ടി, പൊറോട്ട എന്നിവയുടെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു.